നമസ്കാരം, ക്വിക്ക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖ ലംഘിച്ചെന്ന് ചൈന. ഇന്ത്യൻ സൈന്യം വെടിവെച്ചെന്നും എന്നാൽ ചൈന തിരിച്ചടിച്ചെന്നും ചൈനീസ് സേനാ വക്താവ് ഷാങ് ഷുയി ആരോപിച്ചു. ആരോപണം തള്ളി ഇന്ത്യ. ഉറവിടം വ്യക്തമല്ലാത്ത കേസുകൾ വർദ്ധിച്ചു വരുന്നതോടെ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ കോവിഡ് സമൂഹ വ്യാപനം ഉണ്ടാകുമെന്ന നിഗമനവുമായി വിദഗ്ധർ. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഉറവിടം വ്യക്തമല്ലാത്ത 1647 കേസുകളാണ് ഉണ്ടായത്. വയോധികയെ കഴുത്തറുത്ത് വെട്ടിക്കൊലപ്പെടുത്തി. പത്തനംതിട്ടയിലെ കുമ്പഴയിലാണ് സംഭവം. ജാനകിയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ സഹായിയുടെ ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജോസ് കെ മാണി വിഭാഗത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകാനുള്ള സീറ്റിന്റെ കാര്യത്തിൽ LDFൽ ധാരണയായതായി സൂചന. CPI അയഞ്ഞതോടെയാണ് പ്രശ്നം രമ്യമായി തീർക്കാൻ LDFന് സാധിച്ചത്. കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ഇന്ന് UDF യോഗം ചേരും. ജോസ് വിഭാഗം ഇടതുപക്ഷത്തേക്ക് എന്ന് വ്യക്തമായതോടെ ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകാനുള്ള അന്തിമ തീരുമാനം ഉണ്ടായേക്കും. ആംബുലൻസിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വിശദമായ മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മന്ത്രി KK ശൈലജ. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകാനും തീരുമാനിച്ചു. അതേസമയം അടിയന്തര സ്വഭാവമില്ലാത്ത കേസിൽ രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പുനഃപരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് രോഗിയായ പെൺകുട്ടിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ 1 മാസത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. കേസ് അന്വേഷിക്കാൻ പ്രത്യേക 10 അംഗ സംഘത്തെ നിയോഗിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടെ സംസ്ഥാനത്തെ ബാറുകളും ബിയർ പാർലറുകളും തുറക്കുന്നു. നികുതി സെക്രട്ടറിക്ക് എക്സൈസ് കമ്മീഷണർ കൈമാറിയ നിർദ്ദേശം എക്സൈസ് മന്ത്രിയുടെ ശുപാർശയോടെ മുഖ്യമന്ത്രിക്ക് നൽകി. കേരളത്തിൽ 5 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, മലപ്പുറം ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടികൂടിയത്. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നടി സഞ്ജന കൽറാണിയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുന്നു. ഇന്ന് രാവിലെയാണ് സെർച്ച് വാറന്റുമായി പോലീസ് സംഘം ഇവരുടെ ബംഗളൂരുവിലെ വീട്ടിലെത്തിയത്. ഹൈപ്പർസോണിക് രംഗത്ത് കാലുറപ്പിച്ച് ഭാരതം. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗത്തിൽ മിസൈലുകൾ തൊടുക്കാൻ കഴിയുന്ന പരീക്ഷണ വിജയമാണ് രാജ്യം കൈവരിച്ചിരിക്കുന്നത്. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ ഉള്ളത്. അസംഘടിത മേഖലയിലുള്ളവർക്കായി പ്രൊവിഡന്റ് ഫണ്ട് നടപ്പിലാക്കാൻ കേന്ദ്രം തയ്യാറാകുന്നു. അസംഘടിത മേഖലയിൽ സ്വയം തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസിന്റെ നയരൂപീകരണ സമിതി ഇന്ന് യോഗം ചേരും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, AK ആന്റണി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. കാശിയും മധുരയും മോചിപ്പിക്കാൻ പ്രചാരണം ശക്തമാക്കുമെന്ന് അഖാണ്ഡ പരിഷത്ത്. സന്യാസിമാരുടെ ഉന്നത സമിതിയായ അഖില ഭാരതീയ അഖാണ്ഡ പരിഷത്തിന്റെ യോഗത്തിലാണ് തീരുമാനം. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിനായ സ്പുട്നിക് 5 റഷ്യയിലെ ജനങ്ങൾക്ക് നൽകി തുടങ്ങി. ആരോഗ്യവകുപ്പിന്റെ അനുമതിക്ക് ശേഷമാണ് മരുന്ന് നൽകാൻ തീരുമാനമായത്. വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സ് നവൽനിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. അദ്ദേഹത്തിന് ബോധം തിരിച്ചുകിട്ടിയെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നതായും ബെർലിൻ ചാരിറ്റി ആശുപത്രി അറിയിച്ചു. ജോ ബൈഡനും കമലാ ഹാരിസും മാപ്പ് പറയണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബർ 3 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മുൻപ് തന്നെ കോവിഡ് വാക്സിൻ പുറത്തിറക്കുമെന്ന് ട്രംപ് പറഞ്ഞതിനെ ഇരുവരും വിമർശിച്ചിരുന്നു. രാജ്യത്തിന് ഗുണം ചെയ്യാത്ത നീക്കങ്ങളാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് ട്രംപ് പറഞ്ഞു. ക്വിക്ക് ബൈറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.